വെൽക്കം ടു ദ്രൂസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിനി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം ഷുഗർ ഒന്ന് കാരമലൈസ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡിയായി ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്യാം ഇനി ഇത് 2 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ഞാൻ 2 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് അത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അതേ ബാറ്റർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് ഒന്ന് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡേറ്റ്സ് ഒരു 10 ഡേറ്റ്സ് ചെറുതാക്കി ഒന്ന് നുറുക്കി വെച്ചതാണ് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ മൈദയെ കോട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഡേറ്റ്സും ചേർത്ത് കൊടുക്കണം എന്നിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റണം ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിത് കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു സ്കെയർ യൂസ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു കുറച്ച് നട്ട്സ് ഇതിന് മുകളിലായിട്ട് ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ടിത് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കിയുള്ള 40 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം 45 മിനിറ്റ്സ് ആയപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഡിമോൾഡ് ചെയ്തെടുത്തിരുന്നു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഈ ഒരു കേക്ക് ക്യാരറ്റും ഡേറ്റ്സും ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓണെന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ഇടം വരെ ബൈ